ഒടുവിൽ പണി കിട്ടി കൊച്ചി കോർപ്പറേഷന്. ഒന്നും രണ്ടുമല്ല, 100 കോടിയാണ് പിഴ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ മാലിന്യമല കത്തിയത് വെറും നിസ്സാരമായി കണ്ട സർക്കാരിനും കോർപ്പറേഷനും പിഴ അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. 12 ദിവസം കത്തിപ്പടർന്ന തീയിൽ പ്രാണവായുവിനായി പിടഞ്ഞ കൊച്ചിക്കാരെ മറന്ന കോർപ്പറേഷന് ഇനി എന്ത് മുട്ടാന്യായമാണ് പറയാനുള്ളത്? ഹരിത ട്രൈബ്യൂണൽ പിഴ ചുമത്തിയപ്പോൾ മൗനം വെടിഞ്ഞ കൊച്ചി കോർപ്പറേഷന് ന്യായീകരണങ്ങൾ ഏറെയാണ്. പിഴ മറയ്ക്കാൻ ശ്രമിക്കുന്ന കൊച്ചിയുടെ നഗരപിതാവിനോട് ഒരു ചോദ്യം. പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിച്ച ലോറൻസ് ജോസഫിന്റെ കുടുംബത്തിനോട് എന്ത് ന്യായമാണ് പറയാനുള്ളത്? ആത്മാർത്ഥമായും ഉത്തരവാദിത്തപരമായും പ്രവർത്തിച്ചുവെന്ന് പറയുന്ന മേയറോട് കൊച്ചിയിലെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ടെന്ന് മറക്കാതിരുന്നാൽ നന്ന്. മാലിന്യ സംസ്കരണത്തിൽ കേരളം മാതൃകയാണെന്ന് തട്ടിവിടുന്ന മന്ത്രി MP രാജേഷിന് ഇതൊന്നും വലിയ കാര്യമല്ലെന്ന മട്ടാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലതിനുമായി 28,000 കോടി രൂപ പിഴ ചുമത്തിയപ്പോൾ കേരളത്തെ മാത്രമാണ് പിഴയിൽ നിന്ന് ഒഴിവാക്കിയത്. വിവാദങ്ങൾക്കിടെ കളക്ടറായ രേണു രാജുവിനെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയത് കൊണ്ട് ബ്രഹ്മപുരത്തിന്റെ കാര്യത്തിൽ തടിയൂരുവാൻ ശ്രമിച്ച സർക്കാരിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ധൃതി പിടിച്ച സ്ഥലം മാറ്റത്തിന് പിന്നിൽ രേണുരാജ് അടങ്ങുന്ന 3 ഉപസമിതി ദേശീയ ഹരിത ട്രൈബ്യൂണലിന് നൽകിയ റിപ്പോർട്ടിൽ ബ്രഹ്മപുരവും ഉണ്ടെന്നത് അറിവുണ്ടായിരുന്ന നഗരസഭയുടെ വീഴ്ച ഒരിക്കലും അംഗീകരിക്കാനാകില്ല. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് 100 കോടി പിഴ ഒടുക്കുവാനുള്ള പണം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നൽകുവാൻ സർക്കാരിന് കഴിയുമോ? അതോ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടുന്ന ജനങ്ങളിൽ നിന്ന് തന്നെ പിഴിയുവാനാണോ സർക്കാരിന്റെ നീക്കമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.